ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവള് കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളും ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകയാൽ ഇവൾ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയും. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ. സ്നേഹത്തിന്റെ ആഴമേറിയ അർത്ഥങ്ങൾ ക്രൂശിലൂടെ വെളിപ്പെടുത്തിയ ക്രിസ്തു സ്നേഹത്തിന്റെ മേശയിൽ ഹൃദയം പങ്കിടുന്നവനായിരുന്നു കർത്താവ്. അതിനാൽ തന്നെ സ്നേഹത്തിന്റെ കുറവുകളെ അവൻ ഏറ്റവും എളുപ്പം മനസ്സിലാക്കിയിരുന്നു. ശിമയോന്റെ ഭവനത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. അവിടെ ആദിത്യ മര്യാദകളൊന്നും ചെയ്യാതെ ശിമയോൻ ഇരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ കുറവ് കർത്താവ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സ്നേഹത്തിൽ പിഴവ് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പാദത്തോട് ചേർന്നിരുന്ന് ഒരു സ്വാദുവാകുന്ന സ്ത്രീ സുഗന്ധ തൈലം കൊണ്ട് അവന്റെ കാല് അഭിഷേകിക്കുകയും മുടികൾ കൊണ്ട് തുടയ്ക്കുകയും ചുംബനം കൊണ്ട് അവന്റെ പാദങ്ങളെ പൊതിയുകയും ചെയ്യുകയാണ്. യഥാർത്ഥമായ അനുതാപത്തിന്റെ സ്നേഹത്തിന്റെ ചുടുക്കണ്ണിനീർ പൊടിയുന്നുണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പോലെ യേശുവിന്റെ പാദപീഠത്തിൽ ഒരുപാട് ഇടറിയ പാദങ്ങൾ കണ്ടവൾ ഇടറാത്ത പാദത്തിൽ ചേർന്നിരിക്കുകയാണ്. ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് വെറുവിറുക്കുന്ന ശിമയോന്റെ നെഞ്ചിനു നേരെ ക്രിസ്തു വിരൽ ചൂണ്ടുന്നുണ്ട്. നീ എന്നെ ചുംബിച്ചില്ല, നീ എന്റെ പാദങ്ങൾ കഴുകിയില്ല, ആതിഥേയ മര്യാദകളൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്തില്ല. എങ്കിലും സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് ഉത്ഭവിച്ച യഥാർത്ഥമായ ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ തലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപ ഹൃദയത്തോടുകൂടെ യേശുവിന്റെ പാദത്തോട് ചേർന്നിരിക്കുന്ന അവളെ യേശു പ്രശംസിക്കുകയാണ്. ശിമയോനോട് പറയുകയാണ്, ഇവളേറിയ പാപങ്ങൾ മോചിച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ നിരാശയുടെ അതിർവരമ്പിൽ, മരണമോ ജീവിതമോ എന്ന തിരഞ്ഞെടുപ്പിന്റെ വ്യാകുലതയിൽ തലകുനിച്ചു നിൽക്കുന്നവരെ തോളിൽ തട്ടി അത് സാരമില്ല, എല്ലാം ശരിയാകുമെന്നുള്ള സ്വാന്തനത്തിന്റെ വാക്കുകൾ പുതിയൊരാകാശം സ്വപ്നം കാണാൻ അവരെ പ്രാപ്തരാക്കും. സ്നേഹത്തിന്റെ സന്ദേശം പകുത്തു നൽകാൻ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തെറ്റിദ്ധരിക്കലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും നോവിന്റെ പേരിൽ ഇത്രയും നാൾ കൈമുതലാക്കിയ സ്നേഹബന്ധങ്ങളെയും മൂല്യങ്ങളെയും തച്ചുടയ്ക്കുന്ന പലരും നമ്മോടൊപ്പം നടന്നു നീങ്ങാറില്ല. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ നമ്മെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ, ചില നഷ്ടപ്പെടുത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എന്തുകൊണ്ടെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, ഇവിടെ ഇതാ നമ്മുടെ ജീവിതത്തെ അടുത്തിലറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കണ്ണുനീരിനാൽ പാദങ്ങൾ കഴുകുന്ന ഒരു പാപപ്പെട്ട സ്ത്രീ അവളുടെ സ്നേഹത്തെ കർത്താവ് മനസ്സിലാക്കുകയാണ്, സമർപ്പണത്തെ അറിയുകയാണ്. ജീവിത നൊമ്പരങ്ങളെ കർത്താവ് കണ്ട് അവളുടെ പാപത്തിന്റെ നൊമ്പരങ്ങളെ തിരിച്ചറിഞ്ഞ് മോചിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. സഹനങ്ങളും ഭാരങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കി ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ പാദങ്ങളിൽ നമ്മുടെ ചുടുക്കണ്ണിനിരിനാൽ അവിടുത്തെ പാദങ്ങൾ കഴുകുവാൻ, സ്നേഹത്തിന്റെ ചുംബനത്താൽ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന്റെ അഴിപോലെ അനന്തമായ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരക്കിട്ടുള്ള ഒരു യാത്രയിൽ യേശുവിന്റെ പാദപീഠത്തെ അല്പം ഇരുന്ന് കരയുവാൻ, മറ്റാരേക്കാളും നമ്മെ മനസ്സിലാക്കുന്ന കർത്താവിനോട് നമ്മുടെ നൊമ്പരങ്ങളെ തിരിച്ചറിയുവാൻ, നസ്രയേന്റെ മിഴികളിലേക്ക് നോക്കുവാൻ, നീ എന്നെ അധികം സ്നേഹിക്കുന്നുവെന്ന് ആ പ്രാണപ്രിയനായ ക്രിസ്തുവിനോട് ഹൃദയപൂർവ്വം ചോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ മിഴികളിൽ നോക്കി നീ എന്നെ അധികം സ്നേഹിച്ചുവെന്ന് നസ്രയൻ പറയുന്ന ആ സ്നേഹത്തിന് വേണ്ടി, ആ ദിനത്തിന് വേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ അധികം സ്നേഹിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കർത്താവിന്റെ പാതയിലായി തീരുമാക്കുന്നു നൽകണമേ. സ്നേഹത്തിന് നനവിനാ ഞങ്ങളെ അവിടെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ും
La 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 la
വിശപ്പ്.